പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഫെബ്രുവരി മാസം 2nd വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. എത്ര അതിശയമായിട്ടാണ് കർത്താവ് നടത്തി അല്ലേ. രോഗങ്ങളിൽ നമ്മളെ വിടുവിച്ചു സ്തോത്രം. അപകടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ കൃപയാൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആയിരിക്കാൻ ഭാഗ്യം ലഭിച്ചു സ്തോത്രം. കർത്താവിന് നന്ദി, കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രിക്കാലം നല്ലവണ്ണം ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. അതും കർത്താവിൻ്റെ കൃപയല്ലായിരുന്നു സ്വസ്ഥമായി ഉറങ്ങിയത്. കരമുയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയത് ദൈവകൃപ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയ ഉത്സവമായി നടത്തുന്ന പിതാവിന് താങ്ക് യു ലോർഡ്. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായിട്ടും സ്തോത്രം. അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം. അടയാളങ്ങൾക്കായിട്ട് സ്തോത്രം. വീര്യപ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം അടിയങ്ങളിലൂടെ അങ്ങയുടെ നാമത്തെ അങ്ങ് ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വലിയവൻ, കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് എത്ര നല്ലവൻ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനകാരൻ പറയുന്ന 107 സങ്കീർത്തനം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ കർത്താവിൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അത് 8 ആ ഭാഗം. അവർ യഹോവയെ കർത്താവിൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ടെ. ഏകാഗ്ര ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി തന്ന ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണം, സാന്നിധ്യം കൂടെ ഇരിക്കണം. കർത്താവ് കരുതുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് സൗഖ്യമാക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ നാമം തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായിട്ട്, പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേലുണ്ടാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട്, അവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവ് വിടുവിക്കണമേ. പുതിയ വാതിലുകളെ കർത്താവ് തുറന്നു കൊടുക്കണമേ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, പുതിയ ബലം പ്രാപിക്കട്ടെ, പുതിയ ശക്തിയാൽ നിറയട്ടെ. അനേകർക്ക് തൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ബ്ലെസ്സിങ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ എല്ലാ അഡിക്ഷനുകളെയും ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിരിക്കുന്നവരുണ്ട്. അമേൻ. അതുപോലെ ഇൻ്റർനെറ്റിന് അടിമകളായിരിക്കുന്നവരുണ്ട്. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് തൻ്റെ മക്കൾ പുറത്തു വരട്ടെ. എല്ലാ അഡിക്ഷനുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. തിരുനാമം ഇവരിലൂടെ മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ യാന്ത്രികമായി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കണം. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത് സമാധാനമുണ്ടാകട്ടെ. അവരുടെ കുടുംബത്തിൽ സന്തോഷവും സന്തോഷത്തിൻ്റെ സമൃദ്ധിയും ഉണ്ടാകട്ടെ. അതുപോലെ രോഗികൾക്ക് വേണ്ടി ഒരിക്കലൂടെ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും അതിനാൽ യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോട്ടെ. പൂർണ്ണ ആരോഗ്യം വരട്ടെ, പൂർണ്ണ സ്വസ്ഥത വരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് സ്തോത്രം. അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ലാത്തതിനായിട്ട് സ്തോത്രം ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അമേൻ, ആമേൻ. ഡോക്ടർമാർ വിധിയെഴുതിയിരിക്കുന്ന വിധികൾ, സ്കാനിങ് റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്ന വിധികൾ,
അമേൻ. മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ തിരുത്തിയെഴുതപ്പെടണം. അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ, ക്യാൻസറുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യം ഇപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. കഥാവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. ലോകമെമ്പാടും കഥാവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അവരെ പുതിയണം, അനേകർക്ക് ബ്ലെസ്സിങ് ആക്കി തീർക്കണം. കഥാവെ ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കണം, അത് ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായി തീരുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 8:30 നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും തക്ക സമയത്ത് പങ്കെടുക്കണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും നിശ്ചയമായിട്ടും. ഇന്നത്തെ സഭായോഗത്തിൽ നിങ്ങൾ ദൂരെയുള്ളവരാണെങ്കിൽ ഓൺലൈനിൽ, സമീപത്തുള്ളവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് വന്ന് പങ്കെടുക്കുക. അത് വലിയ അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ കാരണമായി തീരും. ശ്രദ്ധിച്ച യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത്. സ്വർഗീയമായ വിസ്ഡത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവവചനമാണ് നമുക്ക് തന്നിരിക്കുന്ന സ്വർഗീയമായ ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പം ഓരോ വചനം നമ്മൾ വായിക്കുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ആലോചനകൾ, സ്വർഗീയ ശബ്ദങ്ങൾ, സ്വർഗീയമായ ജ്ഞാനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറുകയാണ്. ആമേൻ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അത് സ്വർഗീയ ജ്ഞാനമാണ്. അതായത് ഒരു കുഞ്ഞിനെ അഭ്യസിപ്പിക്കണം ദൈവീക കാര്യങ്ങളിൽ, ദൈവീക പ്ലാനിൽ നടക്കുവാൻ അഭ്യസിപ്പിക്കുക. അല്ലാതെ കുഞ്ഞിനെ സ്വന്തം ഇഷ്ടത്തിന് വിടുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമല്ല. എന്നാൽ ഒരു പൈതലിനെ മാതാപിതാക്കൾ ദൈവഹിതപ്രകാരം ദൈവീക വഴികളിൽ അഭ്യസിപ്പിക്കണം, അത് കർത്താവിൻ്റെ ജ്ഞാനമാണ്. അതുപോലെ ഇവിടെ യാക്കോബിൻ്റെ ലേഖനം 1:19 പരിശുദ്ധാത്മാവ് പറയുക, പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അത് അറിയുന്നുവല്ലോ. ഏതു മനുഷ്യനും 3 കാര്യങ്ങളാണ് പറയുന്നത്, കേൾപ്പാൻ വേഗത വേണം. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നവരായിരിക്കണം. ആമേൻ. അതാണ് പറയുക, കേൾപ്പാൻ എന്തു വേണം, വേഗത വേണം. അതിൻ്റെ പ്രധാന കാരണം പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മൾ പറയുന്നത് അവരെ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നു. പക്ഷേ ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും ആവശ്യമായത് മറ്റുള്ളവരെ കേൾക്കുവാൻ ആളില്ലാതായിപ്പോയി. എന്നാൽ അതുകൊണ്ട് ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന, ദൈവിക ആലോചന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റുള്ളവരെ കേൾക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നവരായിരിക്കണം, മക്കൾ പറയുന്നത് കേൾക്കുന്നവരായിരിക്കണം, വിശ്വാസികൾ പറയുന്നത് കേൾക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ നമുക്ക് കൂടുതൽ വേഗതയുണ്ടാകണം. അപ്പോൾ കേൾപ്പാൻ വേഗതയും. 2, അവിടെ പറയുന്നു പറവാൻ താമസം. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ രണ്ടു പേരും രണ്ട് സൈഡിലും ഒരേ സമയത്ത് സംസാരിക്കുക. ചിലപ്പം രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ കണ്ടു, അവരും സംസാരിക്കുന്നു നമ്മളും സംസാരിക്കുന്നു, അതാകരുത്. അവർ പറഞ്ഞു തീർക്കട്ടെ, അവർ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് പറയാൻ എന്നാ വേണം, താമസമായിരിക്കണം. നമ്മുടെ മറുപടി എപ്പോഴും ചുരുങ്ങിയതായിരിക്കണം. നമ്മുടെ വായിൽ നിന്നും അധികം വാക്കുകൾ വരാതിരിക്കുന്നതാണ് നമുക്കെപ്പോഴും സുരക്ഷിതത്വം. അതുകൊണ്ട് പറയാൻ താമസമായിരിക്കണം. കേൾക്കാൻ എന്നായിരിക്കണം, നല്ല ആവേശത്തോടെ കേൾത്തോണം. പറയുന്നത് എങ്ങനെ വേണം, വളരെ ശ്രദ്ധയോടെ. ആമേൻ. അവർ പറഞ്ഞതിന് ശേഷം ശ്രദ്ധയോടെ വേണം നമ്മൾ മറുപടി പറയാൻ. പിന്നെ അപ്പോൾ 2 കാര്യം കഴിഞ്ഞു. 3-ാമത്തെ ജ്ഞാനം എന്തുവാ, കോപത്തിന് താമസമുള്ളവരായിരിക്കണം. അപ്പം 3 കാര്യങ്ങളിൽ 1 വേഗത വേണം, എന്തിന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ. 2 കാര്യങ്ങൾ താമസം, അതായത് നമ്മുടെ മറുപടി എപ്പോഴും താമസിച്ചായിരിക്കണം. ചടിക്കേറി ഒന്നും പറയല്ല, വളരെ കെയർഫുള്ളായിട്ട് പ്രാർത്ഥിച്ച് ഒരു ദൈവവൈതലിന് ചേർന്ന വാക്കുകൾ മാത്രം പറയാൻ നമ്മൾ ശ്രമിക്കണം. കോപം നമ്മളുടെ ഉള്ളിൽ വരിക എന്ന് വെച്ചു പെട്ടെന്ന് കയറി കോപിച്ച് കളയല്ലേ. ഏതു മനുഷ്യനും കോപം വരും, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും കോപം വരും, മക്കൾക്ക് മാതാപിതാക്കൾക്കോടും മാതാപിതാക്കൾക്ക് മക്കളോടും കോപം വരും, പ്രിയപ്പെട്ടവരോടൊക്കെ നാട്ടുകാരോടൊക്കെ നമുക്ക് കോപം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കോപം എങ്ങനെയായിരിക്കണം, താമസമായിരിക്കണം. ഒന്നും ചാടിക്കേറി എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് കയറി കോപിച്ച് കളയരുത്. മുൻകോപം ഭോഷൻ്റെ മടിയിലുള്ള കാര്യമാണ്. നമുക്ക് മുൻകോപം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാർക്ക്
മുൻകോപം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻകോപം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നവർ, നമ്മുടെ സൗമ്യതയുടെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുൻകോപം ഉണ്ടാകില്ല. റോഡിൽ കൂടെ പോകുമ്പോൾ വണ്ടി ഓടിക്കും, മുൻകോപം ഉണ്ടാകില്ല. പൊതു സ്ഥലങ്ങളിൽ നമുക്ക് കോപം വരാൻ പാടില്ല. നമ്മൾ കോപിക്കുന്നതിന് താമസമുള്ളവരായിരിക്കണം, കേൾക്കുന്നത് വേഗതയിലുള്ളവരായിരിക്കണം, പറയാനും താമസമുള്ളവരായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുമോ? ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാക്ടീസ് ചെയ്യുമോ? അറ്റ്ലീസ്റ്റ് ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ സമയം കൊടുക്കുമോ? മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അവസരം കൊടുക്കുമോ? അവർ പറയട്ടെ. അതുപോലെ കേൾപ്പാൻ വേഗതയും, പറയാൻ താമസം, കോപിക്കുവാൻ താമസം. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി വലിയ അനുഗ്രഹങ്ങളിലേക്ക് കർത്താവ് നടത്തും. കേൾപ്പാൻ വേഗത, പറയാൻ താമസം, കോപിക്കുവാൻ താമസം. ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇങ്ങനെയാണ് നമ്മൾ ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ട് നന്മ ചെയ്യണം, അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അപ്പം ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ലൈഫിനെ ഒന്ന് ക്രമീകരിക്കുക. സ്വർഗീയ അനുഭവത്തിൽ യേശു ജീവിച്ചതുപോലെ ഭൂമിയിലായിരിക്കുക. അതിനിടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എടുത്തു ചാടി മറുപടി പറഞ്ഞു വഴക്കുണ്ടാക്കുന്നു, അത് ദൈവത്തിൻ്റെ ജ്ഞാനമല്ല. കോപിക്കുവാൻ താമസമുള്ളവരായിരിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മൂന്ന് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും, നമ്മൾ വിശാലമാകും. ആമേൻ. എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.